തെരഞ്ഞെടുപ്പ് നീട്ടി വെച്ചേക്കും. തെരഞ്ഞെടുപ്പ് നീട്ടി വെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നു. അന്തിമ തീരുമാനം സർവകക്ഷി യോഗത്തിന് ശേഷം ഉണ്ടായേക്കും. വി വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണോ? ഏത് രീതിയിലാണ് സർക്കാർ പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കുന്നത്? വിശദാംശങ്ങൾ. സർക്കാർ അത്തരമൊരു തീരുമാനത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നാളെ സർവകക്ഷി യോഗം ചേരുകയാണ്. സർവകക്ഷി യോഗത്തിന്റെ പ്രധാന അജണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കാൻ സമവായം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുക ഉപതെരഞ്ഞെടുപ്പ് മാറ്റുന്നതിന് തങ്ങൾ എതിരല്ല. ഉപതെരഞ്ഞെടുപ്പ് മാറ്റുന്നത് കോവിഡിന്റെ കാരണം പറഞ്ഞാണ്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് മാറ്റുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പോടും മാറ്റണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ വോട്ടർമാർ പുറത്തു വരേണ്ടതാണ്. എല്ലാ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മാറ്റിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും. ആ ഒരു നീക്കത്തെ ആവശ്യത്തിന് സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും പ്രതിപക്ഷം അനുകൂല നിലപാട് സ്വീകരിക്കൂ. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ അത്തരമൊരു പോംവഴി ആലോചിക്കുന്നത്. രണ്ടോ മൂന്നോ ആഴ്ചത്തേക്കെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനാകുമോ എന്ന് ക്ഷമിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനാകുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രതിസന്ധികൾ വരും. കാരണം നവംബർ 12 നിലവിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കും. നവംബർ 12 മുമ്പ് പുതിയ ഭരണസമിതികൾ വന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് സ്ഥാപനങ്ങൾ പോവുകയും ചെയ്യും. സംസ്ഥാനത്ത് ഇതുവരെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണിയും തദ്ദേശ സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷം നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങിയേക്കാം. നാളത്തെ സർവകക്ഷി യോഗത്തിലാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം. അതേസമയം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ഈ ഒക്ടോബർ അവസാനം തന്നെ നടത്താനുള്ള നടപടികളുമായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുന്നോട്ട് പോകുന്നത്. റൈറ്റ്, വി വി അരുൺ. ഏതായാലും ഈ തീരുമാനം സർവകക്ഷി യോഗത്തിന് ശേഷം ഉണ്ടാക്കും. പ്രതിപക്ഷ ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകർന്ന് റഫാൽ യുദ്ധ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി ഇപ്പോൾ വ്യോമാഭ്യാസം നടക്കുകയാണ്. റഫാൽ